ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഷെൻസാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇറ്റാലിയൻ ഡെസേർട്ടായിട്ടുള്ള തിരാമിസോയുടെ റെസിപ്പിയാണ്. ഇതൊരു ഒതൻറ്റിക് തിരാമിസോയുടെ റെസിപ്പി അല്ല. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലാക്ക് കോഫി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പ�ൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിലേക്ക് 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു കോഫി നന്നായിട്ടൊന്ന് കോഫി പൗഡറൊക്കെ മെൽറ്റായി കിട്ടുന്ന രീതിയിലുള്ള ചൂട് വേണം വെള്ളത്തിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോഫി. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബൗളും നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് ഡബിൾ ക്രീമാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതൊരു 3/4 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്തെടുക്കുന്നത് അത്രയ്ക്കും ആയി വരണമെന്നില്ല, എന്നാലും നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത്ര മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിയൻ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതേപോലെ കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് മെൽറ്റായി പോവും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി വരുന്ന സമയത്ത് പുഡിങ്ങിലൊരു വെള്ളം ഇറങ്ങി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ നിരത്തി കൊടുക്കുക. ഒരു ബിസ്ക്കറ്റിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്ന ഒരു പാത്രത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ എണ്ണത്തിൽ കൂടിയും കുറഞ്ഞും ആയിരിക്കും കേട്ടോ. ആദ്യത്തെ ലെയറിൽ ഇതേപോലെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ക്രീമിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. സാധാരണയായിട്ട് ഇതിലേക്ക് ചീസൊക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വേർഷൻ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ചീസൊന്നും കിട്ടാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റിലും ചെയ്തെടുക്കാം കേട്ടോ. മേരി ബിസ്ക്കറ്റോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റാണ് തിരാമിസോന് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക കേട്ടോ. അടുത്തായിട്ട് അതിൻ്റെ മുകളിലേക്കും ഈ ഒരു ബാക്കിയുള്ള ക്രീമുകൾ മുഴുവനായിട്ടും വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് എത്ര ലെയറായിട്ട് ചെയ്യണോ അത്രയും ലെയറായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 4 ലെയറായിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ക്രീം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കേക്കൊന്നും ചെയ്തെടുക്കുന്ന അത്രയ്ക്ക് ഫിനിഷിംഗ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തും കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം ഇവിടെ വരുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയിൽ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഞാനിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഞാനിതൊരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊക്കോ പൗഡർ ഇതേപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിസ്ക്കറ്റൊക്കെ പൊടിച്ച് വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കൊക്കോ പൗഡർ മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾ തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം കൊക്കോ പൗഡർ ഇതേപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മെൽറ്റായി പോകും കേട്ടോ. ഇനി നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക. അതും ഇത് കുറേ ദിവസം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു പാർട്ടിക്കൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ തലേ ദിവസമൊക്കെ രാത്രി ചെയ്തെടുത്തിട്ട് അടുത്ത ദിവസത്തേക്കൊക്കെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ അകത്തു നിന്നും ആ ഒരു കോഫി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. മുകളിൽ ഞാനൊരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതേവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക.
റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.